എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ഒരു ഹോപ്പ് തരുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നല്ലൊരു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കും ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രാജഡി ആവാം നമ്മൾ വിചാരിക്കുന്ന ഡിവോഴ്സ് ഒന്നും ട്രാജഡി ആണ് ഒരിക്കലും ഇല്ല ചിലപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് പുതിയ ലൈഫ് അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു ജീവിതത്തിലേക്കുള്ളൊരു ഹോപ്പുമാവാം ഭർത്താവല്ലേ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ കുട്ടികളില്ലേ ഒന്ന് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഈ കുടുംബത്തിലെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട് എല്ലാ എല്ലാ സ്ഥലത്തും ഇപ്പം വക്കീലന്മാരുടെ പോയി കഴിഞ്ഞാലും അഡ്വക്കേറ്റ്സ് സോറി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അതല്ല കുടുംബത്തിനകത്താണെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ വയലൻസ് ഏൽക്കുന്ന ആരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എവിടെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ സഹിക്കൂ ക്ഷമിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരുമ്പോൾ അവര് ഒറ്റ ദിവസം കൊണ്ട് ഓടി എൻ്റെ അടുത്തോട്ട് വരുന്നില്ല മാഡം എനിക്ക് ഡിവോഴ്സ് വേണം ഇന്നലെ എന്നെ അടിച്ചു കേട്ടോ അങ്ങനെ ആരും പറയാറില്ല അവർ ആദ്യം മുതലേ പ്ലാൻ ചെയ്യും അവർക്ക് ഈ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുമോ അവർ കുറേ ഹോപ്പ് വെക്കും ഇന്ന് മാറുമായിരിക്കും നാളെ മാറുമായിരിക്കും ശരിയാവുമായിരിക്കും കുട്ടികളില്ലേ പല പ്രശ്നങ്ങളില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യും ഇങ്ങനെ ഇന്ന് പല പല കാര്യങ്ങളവർ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവർ എന്നെ കാണാൻ വേണ്ടി ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമുക്ക് എൻജ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അവർ ചിന്തിക്കണം അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി വന്നിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് റോങ് അഡ്വൈസ് കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് വേണ്ടി